ദിവ്യ മന്നായുടെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതം ലോക്ക്ഡൌൺ ആയിട്ട് മൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. വിവിധങ്ങളായ സമ്മർദ്ദങ്ങളിലൂടെ ജനത കടന്നുപോകുന്നു. ജയിൽ സമാനമായ അനുഭവങ്ങൾ നാം നേരിടുന്നു. എങ്ങും നിശബ്ദതയും ശൂന്യമായ തെരുവുകളും. വേദപുസ്തകം നമുക്ക് ഈ കാലത്ത് നൽകുന്നതായ ഉറപ്പുകൾ, ധൈര്യം എന്തൊക്കെയാണ്? എബ്രായ ലേഖനം 13:3-5 വാക്യങ്ങൾ നമ്മെ സമയത്തോളം വളരെയധികം പ്രത്യാശയുടെ സന്ദേശം നൽകുന്നതായ വാക്യങ്ങളാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 13:3-5. റിമെമ്പർ ദ പ്രിസണേഴ്സ് ആസ് ഇഫ് ചെയിൻഡ് വിത്ത് ദം ആൻഡ് ദോസ് ഹു ആർ മിസ്ട്രീറ്റഡ് സിൻസ് യു യുവേഴ്സെൽസ് ആർ ഇൻ ദ ബോഡി ഓൾസോ. നിങ്ങളും തടവുകാർ എന്ന പോലെ, തടവുകാരെ പോലെ നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളു. ഒന്ന്, റിമെമ്പർ ദ മോസ്റ്റ് വൾണറബിൾ. നിസ്സഹായരെ ഓർക്കുക. ഓർക്കുക എന്ന പദം വളരെ ആഴമേറിയ വിവിധങ്ങളായ അർത്ഥങ്ങളോടുകൂടെയാണ് വേദപുസ്തകത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. മൂന്ന് തരത്തിലാണ് വേദപുസ്തക ചിന്തകർ അതിനെ അടയാളപ്പെടുത്തിയിരിക്കുക. ഒന്ന്, വി ആർ ടു റിമെമ്പർ ദം ഇൻ അവർ പ്രേയേഴ്സ്. നമ്മുടെ പ്രാർത്ഥനയിൽ നിസ്സഹായരെ ഓർക്കുക. രണ്ട്, ടു ഫീൽ ഡീപ് കമ്പാഷൻ ഫോർ ദം. ആഴമേറിയ ആർദ്രതയിൽ അവരെ ഓർക്കണം. മൂന്ന്, റിമെമ്പർ വിത്ത് എയ്ഡ് ഫോർ ദെയർ റിലീഫ്. പ്രായോഗികമായ സഹായത്തിലൂടെ അവരെ ഓർക്കണം. കഴിഞ്ഞ ദിവസം കണ്ടതായ ഏറ്റവും വേദനിപ്പിക്കുന്നതായ ഒരു ചിത്രം ഇപ്രകാരമായിരുന്നു. വാരണാസി എന്ന് പറയുന്നതായ വടക്കേ ഇന്ത്യയിലെ സ്ഥലത്ത്, അവിടെ ഒരു ഗ്രാമത്തിലെ 5 കുട്ടികൾ അവരുടെ പട്ടിണി സഹിക്കാൻ വയ്യാതെ, വിശപ്പ് സഹിക്കാൻ വയ്യാതെ പുല്ല് തിന്നുന്നതായ ഒരു ചിത്രം അതിൻ്റെ വാർത്തയുമായിരുന്നു. ഈ വാർത്ത കണ്ട് അധികാരികളൊക്കെ ഇടപെടുകയും ജില്ലാ ഭരണകൂടം അവർക്ക് വേണ്ടതായ ഭക്ഷണമൊക്കെ എത്തിച്ചു നൽകി എന്ന് കാണുന്നു. വിശന്നിട്ട് പുല്ല് തിന്നുന്നതായ കുഞ്ഞുങ്ങളുള്ള ഒരു നാട്ടിൽ നാം വസിക്കുന്നു. നാം നിസ്സഹായരെ നന്നായി ഓർക്കുകയും പ്രായോഗികമായ സഹായത്തിലൂടെ അവരെ കൈത്താങ്ങല് നൽകുവാനും നമുക്ക് സാധിക്കണം. 2:5 വാക്യം നമ്മെ ഓർപ്പിക്കുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. കണ്ടന്റ് വിത്ത് സച്ച് തിങ്സ് ആസ് യു ഹാവ്. കണ്ടെന്റ്മെന്റ് ഇൻ ദ പ്രസന്റ്. ആയിരിക്കുന്ന അവസ്ഥയിലുള്ള സംതൃപ്തി. ഇന്നലെ കേട്ടതായ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതായ മറ്റൊരു വാർത്ത, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങളോട് മെഡിക്കൽ എക്യുപ്മെന്റ്സ് നൽകണം എന്ന് യാചിക്കുന്നതായ ഒരു വാർത്തയാണ്. അത് പരസ്യമായി പറയുന്നതിന് ലജ്ജയുള്ളതുകൊണ്ട് നേരിട്ട് കൊറിയയുടെയും മറ്റും ഭരണാധികാരികളെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു എന്നാണ് വാർത്തകൾ. ഒരു കാലത്ത് ഇപ്പോഴും നാം കരുതുന്ന പോലെ ഏറ്റവും സൂപ്പർ പവറായിരിക്കുന്ന ഒരു രാജ്യം അടിസ്ഥാനപരമായ ആരോഗ്യ ഉപകരണങ്ങൾക്ക് വേണം, അതിന് ലഭ്യത കുറവുകൊണ്ട് ഇതര രാജ്യങ്ങളോട് കേഴുന്നതായ ഒരു ദയനീയ കാഴ്ച നാം കാണുന്നു. കുറേയേറെ ദിവസങ്ങളായി നാം ഭവനത്തിൽ തന്നെ കഴിയുകയാണ്. നാം ആയിരിക്കുന്നതായ അവസ്ഥ നമുക്ക് സംതൃപ്തി നൽകുന്നതായ അവസ്ഥയാകുന്നുവോ എന്ന് നാം ഒന്നുകൂടെ പരിശോധിക്കണം. എല്ലാ അവസ്ഥയിലും ഞാൻ ഇരിക്കുവാൻ ശീലിച്ചു. പട്ടിണി, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം ഇവയൊന്നും എന്നെ തളർത്തുവാൻ സാധിക്കയില്ല എന്ന പൗലോസിന്റെ വചനങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതാണ്. 3 ഈ ഭാഗത്തിന്റെ 5 വാക്യത്തിൽ വീണ്ടും ഓർപ്പിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നു. ഐ വിൽ നെവർ ലീവ് യു നോർ ഫർ സേക്ക് യു. അഫേം അവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവവിശ്വാസത്തിൽ ബലപ്പെടുക എന്നുള്ളതാണ് ഈ കാലം നമ്മോട് നിരന്തരമായി ആവശ്യപ്പെടുന്നതായ കാര്യം. 537,000 പരം കൊറോണ പോസിറ്റീവ് കേസുകൾ ഇതിനോടകം ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. മരണസംഖ്യ 25,000 അടുക്കുന്നതായ വേളയിലാണ് നാം ആയിരിക്കുന്നത്.
ദൈവവിശ്വാസത്തിൽ കൂടുതൽ ബലപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ഒരു യുവ സുഹൃത്ത് കേരള മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം യുവസേന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐസൊലേഷനിൽ കഴിയുന്നതായ ആളുകൾക്ക് സഹായത്തിനായിട്ട് യുവജനങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് അനവധി ആളുകളെ വിളിച്ച കഥ വിവരിക്കുകയുണ്ടായി. ഏകദേശം 200 ആളുകളെ വിളിച്ചപ്പോൾ 180 യുവജനങ്ങൾ കൊറോണ നിരീക്ഷണത്തിലുള്ളതായ രോഗികൾക്ക് ഏതാവശ്യത്തിനും അവരുടെ ഐസൊലേഷൻ വാർഡിൽ സഹായത്തിനുണ്ടാകും എന്ന് സമ്മതം നൽകി അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. വളരെ ശുഭപ്രതീക്ഷമായ വാർത്തകളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് ഏറെ ദൈവ അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപ പ്രാപിക്കേണ്ടതിൻ്റെയും ഏറ്റവും നിസ്സഹായരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും സഹായത്തിൻ്റെ ചെറുഹസ്തം നീട്ടുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടതായ വേളയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കൊറോണയുടെ ഭീകര താണ്ഡവത്തിൻ്റെ ദിനങ്ങളിൽ അതിന് നമ്മെ ഒരുക്കുവാൻ സജ്ജമാക്കട്ടെ. റിമെമ്പർ ദ മോസ്റ്റ് വൾണറബിൾ, കണ്ടെയ്ൻമെൻറ്റ് ഇൻ ദ പ്രസൻറ്റ്, അഫേം അവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.